ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒന്നാം നോമ്പിന് അത്താഴത്തിന് ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടാന് പപ്പടത്തോരനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സമോസയുടെ ഫില്ലിങ്ങും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. മീൻ അപ്പോൾ അത് അതിനുവേണ്ടി ഞാൻ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഒന്നിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സവാള, നമ്മൾ എത്രയാണ് പപ്പടം എടുക്കുന്നത് അതിനനുസരിച്ച് സവാള ചേർത്തിയാൽ മതി. കൂടുതൽ പപ്പടം ചേർക്കുകയാണെങ്കിൽ കൂടുതൽ സവാളയും ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു അരയിൽ പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി പേസ്റ്റിന് പകരം നമുക്ക് ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ചേർത്തിയാലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവിതാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായപ്പോൾ ഈ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്തിയാൽ കേട്ടോ പപ്പടത്തിൽ, പിന്നെ ഉപ്പുണ്ടാവുമല്ലോ. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച പപ്പടം ഉണ്ടല്ലോ അതൊന്ന് കൈ വെച്ചൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ പപ്പടം ഇതിൽ ചേർക്കുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പപ്പടത്തോരന്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പപ്പടത്തോരൻ ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതാണ് നമ്മുടെ പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്താഴത്തിന് ഞാൻ ഈ ഒരു പപ്പടത്തോരനും കൂടി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ പപ്പടത്തിൽ ചേർക്കുമ്പോൾ, സവാളൊക്കെ വയറ്റിൽ പപ്പടം ചേർക്കുമ്പോൾ വേറൊരു സ്മെല്ലാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ അതാണ് നമ്മുടെ പപ്പടത്തോരനൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനീ പപ്പടത്തോരൻ ഉണ്ടാക്കിയത് അത്താഴത്തിന് എന്നിട്ടപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും കൂടെ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ അന്ന് ഒന്നാം നോമ്പിനും അത്താഴത്തിന് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അന്നത്തെ നോമ്പ് തുറക്കം ഉണ്ടാക്കുന്ന സമൂസയുടെ ഫില്ലിങ്ങും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഞാനന്ന് വൈകിട്ട് ബീഫ് കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരുന്നത്. എല്ലാവരും പത്തിരിയായിരിക്കും ഉണ്ടാക്കുക. പക്ഷേ ഞാൻ ചപ്പാത്തിയാണ്, എനിക്ക് ഭയങ്കര മടിയാണ് പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസയിലേക്കുള്ള ഫില്ലിങ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് വലിയ രണ്ട് മൂന്ന് സവാള എടുത്തിട്ട് ചെറുതാക്കി കട്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയതാണല്ലോ. അപ്പോൾ ഇതൊന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇത് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും കുറച്ചാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു സമൂസയുടെ ഫില്ലിങ്ങും. പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട പൊഴിഞ്ഞത് എടുത്തിട്ട് ചെറുതാക്കി കട്ടിയിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതാണ് ഞാൻ സമൂസയിലേക്ക് ചേർക്കുന്ന ഫില്ലിങ് കേട്ടോ. പിന്നെ ഒരു ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നല്ലതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടും തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് സമൂസയ്ക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനും ഒന്നാം നോമ്പിന് ഉണ്ടാക്കിയിരുന്ന സ്നാക്സ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫില്ലിങ്ങൊക്കെ റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ സമൂസയ്ക്ക് ഒന്ന് ഫില്ല് റെഡി ആക്കി എടുക്കാം കേട്ടോ. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെ അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ഫില്ലിങ് ഒന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ സമൂസയൊക്കെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ അടിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സമൂസ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ മുഴുവനായിട്ടും സമൂസ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ.
പിന്നെ അതാ ഫ്രൈ സമോസയൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബീഫ്, അപ്പോൾ ബീഫ് കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ബീഫിലെല്ലാം ചേർക്കുന്ന പൊടികൾ തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുള്ള ഒരു ക്യാപ്സിക്കം, ഈ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ചേർക്കുന്നത്. അത് വരട്ടണിയിലാണെങ്കിലും ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ അതാ ഇതുപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു ക്യാപ്സിക്കത്തിൻ്റെ പീസ് ഇട്ടാൽ അത് വേറൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കറിയായിട്ട് ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ സാധാരണ ചേർക്കുന്ന മഞ്ഞളും മല്ലിയും മുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഞാൻ ചേർത്തിട്ടില്ല, ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പീസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ക്യാപ്സിക്കം ചേർത്തി ഇട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം. ബീഫ് ചേർത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തിളച്ച് വന്നാൽ, ഈ ബീഫ് വെന്തിയിൽ വെള്ളമുണ്ട് കേട്ടോ, ആ വെള്ളം കൂടെ ചേർത്തിയിട്ടാണ് ഇത് ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറുത്തരച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ഇങ്ങോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ ബീഫ് കറി കൂടെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഈ കറി ആയി കഴിഞ്ഞതിന് ശേഷം തൂമിക്കൊന്നുമില്ല കേട്ടോ, അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയാണ് ഞാൻ ചേർക്കുന്നത്. അതാ നമ്മുടെ ബീഫ് കറി ഇപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. വാങ്ങി വെച്ചിട്ടോ, ഇതാ നല്ല തിളക്കുന്നു. മൺചട്ടിയായുള്ള ഗുണം അതാണ് അല്ലേ. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ടുണ്ട്. പിന്നെ ഇതാ വത്തക്ക ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വത്തക്ക ജ്യൂസും കാരക്കും ഇതൊക്കെ തന്നെ ഉള്ളു, പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചപ്പാത്തി ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒന്നാം നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.